ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും വിദ്യാപീഠത്തിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ പഠിക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ, നമ്മളുടെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അഞ്ചാം ക്ലാസ്സിന്റെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള മിറർ എന്ന് പറയുന്ന പാഠത്തിന്റെ യൂണിറ്റിലെ ആദ്യത്തെ പാഠം ഐലൻഡ്. ഓർമ്മയുണ്ടല്ലോ ഫിഷർമാന്റെ ഒക്കെ കാര്യം നമ്മൾ പറഞ്ഞ ആ പാഠമാണ് നമ്മൾ പഠിച്ച. അതിന്റെ നോട്ടുകളെല്ലാം നിങ്ങളിലേക്ക് എത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും നോട്ടുകൾ എഴുതിയെടുക്കുക, അത് പഠിക്കുക. ഓരോ പാഠങ്ങൾ കഴിയുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് പേപ്പറുകൾ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഇനി നമ്മളുടെ അടുത്ത പാഠത്തിലേക്ക് അല്ലെങ്കിൽ ആ യൂണിറ്റിലെ മിറർ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് മൂന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്, അതായത് രണ്ട് പാഠവും ഒരു പോയമാണ് അതിനകത്തുള്ളത്. അതിനകത്ത് രണ്ടാമത്തെ പാഠം ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആ പാഠത്തിന്റെ പേരാണ് ദ മാജിക് മിറർ എന്ന് പറയുന്നത്. എന്താണ് മാജിക് മിറർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ വാക്കിനർത്ഥം, മാജിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാന്ത്രികത അല്ലെ. മാജിക് മിററിന്റെ കാര്യമെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞാണ്. എന്താണ് മിറർ, കണ്ണാടിയാണെന്ന് നമുക്കറിയാം. അപ്പൊ മാന്ത്രികം എന്നാണ് മാജിക്കിന്റെ അർത്ഥം. മാന്ത്രിക കണ്ണാടി അതാണ് മാജിക് മിറർ അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ മാജിക് മിററിനകത്ത് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ കഥ എന്ന് നമുക്ക് നോക്കാം. വളരെ രസകരമായിട്ടുള്ള ഒരു ഫെയറി ടെയിൽ അല്ലെങ്കിൽ ഒരു എന്താണ് ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വളരെ രസകരമായ ഒരു കഥയാണ് മാജിക് മിറർ എന്ന് പറയുന്നത്. അപ്പൊ ആ മാജിക് മിററിന്റെ കഥയിലേക്ക് കടക്കാം. അപ്പൊ ദ മാജിക് മിറർ നമ്മുടെ അഞ്ചാം ക്ലാസ്സിന്റെ അടുത്ത പാഠമാണെന്ന് പറയുന്നത്. മാജിക് മിറർ എന്ന് പറയുന്ന നോക്കാം, നമുക്ക് പാഠത്തിലേക്ക് നോക്കാം. ദ മാജിക് മിറർ നോക്കൂ. ഓൺ എ റെയിനി ആഫ്റ്റർനൂൺ, ഹാവിംഗ് നത്തിങ് ടു ഡു, അമ്മു ആൻഡ് ഹെർ ബ്രദർ അരുൺ വെയർ ബോർഡ്. സോ ദേ സാറ്റ് ലുക്കിംഗ് ഔട്ട് അറ്റ് ദ റെയിൻ. To pass time, they decided to explore the attic of their home. The attic was dark and dusty. They came across a mirror which was surprisingly clean and shiny. എന്താ പറയുന്നത് നോക്കാം മക്കളെ. എന്താണ് ഓൺ എ റെയിനി ആഫ്റ്റർനൂൺ. എന്താ റെയിനി എന്ന് പറഞ്ഞാൽ, റെയിൻ എന്ന് പറഞ്ഞാൽ മഴ അല്ലെ. മഴ പെയ്യുന്ന ഒരു ഉച്ച സമയം അതാണ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ. ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ എന്താ ഉച്ച സമയമാണ്, എന്താണ് പുറത്ത് നല്ല ശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, അതാണ് റെയിനി ആഫ്റ്റർനൂൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹാവിംഗ് നത്തിങ് ടു ഡു, ഹാവിംഗ് നത്തിങ്, ഒന്നും ചെയ്യാനില്ല അല്ലേ. ഹാവിംഗ് നത്തിങ് ടു ഡു, അരുൺ ആൻഡ് ഹർ അമ്മു ആൻഡ് ഹർ ബ്രദർ അരുൺ വെയർ ബോർഡ്. അമ്മുവും അവളുടെ സഹോദരൻ, അമ്മുവും അമ്മുവിന്റെ സഹോദരൻ അരുണും വെയർ ബോർഡ്, അവർ ബോറടിച്ചിരിക്കുകയാണ് അല്ലേ. മഴയാണ് വെളിയിൽ എന്ന് ആദ്യമേ പറയുന്നു. കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, വെളിയിലേക്ക് ഇറങ്ങി കളിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വളരെ ബോറടിച്ച് ഇരിക്കുന്ന സാഹചര്യത്തിൽ അവരെന്ത് ചെയ്യാണ്, ദേ സാറ്റ് ലുക്കിംഗ് ഔട്ട് അറ്റ് ദ റെയിൻ. അവരെന്ത് ചെയ്യാൻ തുടങ്ങി, മഴയെ നോക്കി നിൽക്കാൻ തുടങ്ങി. ഇവിടെ ലുക്കിംഗ് ഔട്ട്, വെളിയിലേക്ക് നോക്കി മഴ ആസ്വദിക്കാൻ അല്ലെങ്കിൽ ആസ്വദിച്ച് നിൽക്കുകയാണ് ആര്, ആ നമ്മളുടെ രണ്ട് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ആരെന്ന് പറയുന്നത്, അരുണും അവൾ അവന്റെ സഹോദരിയായ അമ്മു. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ അമ്മുവും അരുണും എന്താ പറയുന്നത്, മഴ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരു ഉച്ച സമയമാണ് നമ്മളുടെ കഥ തുടങ്ങുന്നത് അല്ലെ. അവിടെ അരുണും അമ്മുവും എന്ത് ചെയ്യുന്നു, ആ പുറത്തേക്ക് മഴ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നു. മറ്റൊന്നും അവർക്ക് ചെയ്യാനില്ല അല്ലെ, അവർക്ക് ആ വളരെ ബോറടിച്ച് നിൽക്കുകയാണ് അവർ. പിന്നെ എന്താണ് പറയുന്നത്, ടു പാസ് ടൈം ദേ ഡിസൈഡ് ടു എക്സ്പ്ലോർ ദ എറ്റിക് ഓഫ് ദെയർ ഹോം. ടു പാസ് ടൈം എന്താണ്, സമയം കളയാൻ വേണ്ടി അല്ലെ. ഒന്നും ചെയ്യാനില്ല, നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഒക്കെ ചെയ്ത് സമയം കളയണം, അതാണ് ടു പാസ് ടൈം. ദേ ഡിസൈഡ് ടു എക്സ്പ്ലോർ ദ എറ്റിക് ഓഫ് ദെയർ ഹോം. എറ്റിക് എന്താണ് മക്കളെ, എറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഴയ കാലത്തെ വീടിന്റെ മുകളിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ് എറ്റിക്. മച്ച് എന്ന് പറയും നമ്മള് വീടിന്റെ മച്ച എന്നൊക്കെ പറയത്തില്ല, അതായത് വീടിന്റെ മുകൾ ഭാഗത്ത് ഒരു പഴയ വസ്തുക്കളൊക്കെ ചേർത്ത് അടുക്കി വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളൊരു മച്ച് പോലെ ഒരു റൂം പോലെയാണത്, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ വീടിന്റെ മച്ച് എക്സ്പ്ലോർ ചെയ്യുക. അപ്പൊ എക്സ്പ്ലോർ ചെയ്യുക എന്താണ് മക്കളെ, എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, കടന്ന് ചെല്ലുക അല്ലെങ്കിൽ അന്വേഷണാർത്ഥം അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അന്വേഷിച്ച് ചെല്ലുക എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ എക്സ്പ്ലോർ ദ എറ്റിക്, എന്തിലേക്ക് പോയി അവർ, ആ മച്ചിലേക്ക് കളിക്കാൻ പോയി എന്നാണ് പറയുന്നത്, മനസ്സിലായോ. അല്ലെങ്കിൽ ആ മച്ചിൽ അവർക്ക് കളിക്കാൻ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചവർ എവിടേക്ക് പോകാൻ തീരുമാനിച്ചു, മച്ചിലേക്ക്. അതായത് ദേ ഡിസൈഡ് എന്നാണ്, ഡിസൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക, ഡി സി ഐ ഡി ഇ ആണ് ഡിസൈഡ്. അപ്പൊ ഡിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, തീരുമാനിച്ചു അല്ലേ. അപ്പൊ ഡിസൈഡ്, അവർ തീരുമാനിച്ചു എങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു, മച്ചിലേക്ക് പോകാൻ തീരുമാനിച്ചു അല്ലേ. ദ എറ്റിക് വാസ് ഡാർക്ക് ആൻഡ് ഡസ്റ്റി. ദ എറ്റിക്, ആ എറ്റിക് അല്ലെങ്കിൽ ആ മച്ച് എങ്ങനെയുള്ളായിരുന്നു, ഡാർക്ക്, ഡാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഇരുട്ട് മൂടിയതായിരുന്നു. അതിന് ഡസ്റ്റി ആയിരുന്നു, ഡസ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പൊടി പിടിച്ചത് അല്ലേ. അപ്പം
പൊടികൾ പൊടി പിടിച്ച് അല്ലെ അല ആകപ്പാട് അലങ്കോലമായി കിടക്കുന്ന ഇരുണ്ട മുറിയായിരുന്നു എന്തെന്ന് പറയുന്നത്. ആ ഏറ്റിക് എന്ന് പറയുന്ന വലിയ വൃത്തിയൊന്നുമില്ലാത്ത സ്ഥലമായിരുന്നു എന്ന് പറയുന്നു. They came across a mirror which was surprisingly clean and shiny. പക്ഷേ ആ ഏറ്റിക്കിൽ ആ മച്ചിൽ അവരെ അത്ഭുതപ്പെടുത്തിയത് എന്താണ്? സർപ്രൈസിംഗ്ലി, സർപ്രൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുക അല്ലെ. അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മച്ചിൽ അവരൊരു കാഴ്ച കണ്ടു, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കണ്ടു. ആ വസ്തുവാണെന്ന് പറയുന്ന ഒരു മിറർ, ഒരു കണ്ണാടി. എന്താണ് പറയുന്നത്? They came across a mirror which was surprisingly clean and shiny. വളരെ വൃത്തിയും അല്ലെങ്കിൽ വളരെ തിളക്കമുള്ളതും നല്ല വൃത്തിയുമായിട്ടുള്ള ഒരു വസ്തു ആ മച്ചിൽ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ വസ്തുക്കളും ആ മച്ചിൽ പൊടി പിടിച്ച് കിടക്കുമ്പോൾ ഒരു കണ്ണാടി മാത്രം ആ മിററിലെ സോറി ഒരു കണ്ണാടി മാത്രം ആ മച്ചിൽ എന്ത് ചെയ്യുന്നു? വളരെ തിളക്കമുള്ളതായി കാണപ്പെട്ടു, അല്ലെങ്കിൽ വളരെ വൃത്തിയുള്ളതായും തിളക്കമുള്ളതായും കാണപ്പെട്ടു. അത് അവരെ അത്ഭുതപ്പെടുത്തി. സർപ്രൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുക എന്നാണ്. അപ്പൊ അവരെ അത്ഭുതപ്പെടാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. While they looked at their reflection in it, the old grandfather clock in the attic struck five. എന്താ മക്കളെ പറഞ്ഞേ? While they looked at their reflection in it, നമുക്കറിയാം കണ്ണാടിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ റിഫ്ലക്ഷൻ, പ്രതിബിംബം അല്ലെ, നമ്മളാണ് കണ്ണാടിയിൽ നോക്കുന്നത്. നമ്മളുടെ മുഖവും അല്ലെങ്കിൽ നമ്മളെ നമ്മളെ തിരി അതുപോലെ തന്നെ കണ്ണാടിയിൽ കാണാൻ കഴിയും. അപ്പൊ അതാണ് പറയുന്നത്. വൈൽഡ് ലുക്ക് അറ്റ് ദെയർ റിഫ്ലക്ഷൻ, അവരുടെ ആ പ്രതിബിംബം അവർ എവിടെ നോക്കിക്കൊണ്ട് നിൽക്കെ, കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് നിൽക്കെ, ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് ഇൻ ദ എയ്റ്റിക്ക് സ്ട്രക്ക് ഫൈവ്. ആ ഓൾഡ് ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ പ്രായം ചെന്ന് അല്ലെങ്കിൽ ഒരുപാട് പഴകിയ എന്നുള്ള അർത്ഥത്തിലാണ്. ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ എന്താണ്? വളരെയേറെ പഴക്കം ചെന്ന ആ ക്ലോക്ക്, ആ മച്ചിലിരുന്ന ആ ക്ലോക്ക് എത്ര മണി കാണിച്ചു, അല്ലെങ്കിൽ എത്ര മണി അടിച്ചു? സ്ട്രക്ക് ഫൈവ്, 5 മണി എന്നുള്ള സമയം അടിച്ചു, അല്ലെങ്കിൽ ആ ക്ലോക്കിൽ എത്ര മണിയായി? 5 മണിയായി. That's what Arun said. I thought the clock was junk. Hey, that weird, wire എന്ന് weird എന്ന് പറഞ്ഞാൽ അത്ഭുതമായിരിക്കുന്നു അത് അല്ലേ. ഐ തോട്ട്, ഞാൻ വിചാരിച്ചിരുന്നത് the clock was junk, ആ ക്ലോക്ക് ജങ്ക്, അല്ലെങ്കിൽ അത് നിന്നുപോയിരുന്നു, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കത്തില്ല, അല്ലെങ്കിൽ നിന്നുപോയി എന്നാണ് ഞാൻ കരുതിയത് എന്ന് ആര് പറഞ്ഞു? അരുൺ പറഞ്ഞു. അപ്പം പിന്നീട് എന്ത് പറ്റി? They felt the mirror was calling them. They felt, അവർക്ക് തോന്നി. ഫീല് എന്ന് പറയുന്ന വാക്കിന്റെ പാസ്റ്റ് ഫോം ആണ് ഫെൽറ്റ്. ഫീല്, ഫെൽറ്റ്, ഫെൽറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഫെൽറ്റ്, ഫീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? തോന്നുക. അപ്പൊ ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ തോന്നി, ഓൾറെഡി തോന്നിക്കഴിഞ്ഞു. അപ്പൊ അതാണ് പറഞ്ഞത്. They felt the mirror was calling them. അവർക്ക് തോന്നി. എന്ത് തോന്നി? ദ മിറർ വാസ് കോളിംഗ് ദം. ദ മിറർ അല്ലെ, ആ കണ്ണാടി അവരെ അടുത്തേക്ക് വിളിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അവരെ ആകർഷിക്കുന്നതായിട്ട്, അട്രാക്ട് ചെയ്യുന്നതായിട്ടൊക്കെ അവർക്ക് തോന്നി. അരുൺ സ്ട്രീച്ച്ഡ് ഹിസ് ഹാൻഡ് ടുവേർഡ്സ് ദ മിറർ. ഹിസ് ഹാൻഡ് വെന്റ് റൈറ്റ് ത്രൂ ദ മിറർ ആസ് ഇഫ് ഇറ്റ് വെയർ വാട്ടർ. എന്താണെന്ന് നോക്കി. അരുൺ സ്ട്രെച്ച്ഡ് ഹിസ് ഹാൻഡ് ടുവേർഡ്സ് ദ മിറർ. അരുൺ സ്ട്രെച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ, സ്ട്രെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നീട്ടുക എന്നാണ്. സ്ട്രെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നീട്ടുക അല്ലെ. അവൻ ആരാണ്? അരുൺ അവന്റെ കൈ എന്തിനു നേരെ നീട്ടി? ആ മിററിന് നേരെ നീട്ടുകയും പിന്നെ എന്ത് സംഭവിച്ചു? ഹിസ് ഹാൻഡ് വെന്റ് റൈറ്റ് ത്രൂ ദ മിറർ. കണ്ണാടിയിലൂടെ എങ്ങനെ? ആസ് ഇഫ് ഇറ്റ് വെയർ വാട്ടർ. വെള്ളത്തിൽ നമ്മൾ കൈ മുക്കുമ്പോൾ, അല്ലെങ്കിൽ വെള്ളത്തിൽ കൈ തൊടുമ്പോൾ നമ്മളുടെ കൈ വെള്ളത്തിന് പുറത്ത് മുകളിൽ തന്നെ നിൽക്കുമോ? ഇല്ല, അത് താൻ താഴേക്ക് പോകും അല്ലെ. അപ്പൊ നമ്മൾ വെള്ളത്തിൽ തൊടുന്നത് പോലെ അവന്റെ കൈയും എങ്ങനെ ആ മിററിനകത്തേക്ക് ഇറങ്ങിപ്പോയതായിട്ട്, അല്ലെങ്കിൽ ആ മിററിനകത്തേക്ക് ആരുടെ കൈ കയറിപ്പോയി? ആരുടെയാ? അരുണിന്റെ കൈ കയറിപ്പോയി. അതാണ് പറയുന്നത്. അരുൺ ആ മിററിലെ തൊട്ടപ്പോൾ, അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്ത്, അല്ലെങ്കിൽ കൈ നീട്ടി അതിനെ തൊട്ടപ്പോൾ അവന്റെ കൈ എന്ത് ചെയ്തു? ആ മിററിനകത്തേക്ക് ഇറങ്ങിപ്പോയി. എങ്ങനെ? നമ്മൾ വെള്ളത്തിലേക്ക് കൈ മുക്കുന്നത് പോലെ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഹി വിഡ്രോ ഹിസ് ഹാൻഡ് ഹാസ്റ്റ്ലി അല്ലേ, വളരെ പരിശ്രമത്തിൽ, ഹേസ്റ്റ്ലി അല്ലേ, വളരെ പരിശ്രമത്തോടുകൂടി, അല്ലെങ്കിൽ വളരെ പരിശ്രമത്തോടുകൂടി അവൻ എന്ത് ചെയ്തു? അവന്റെ കൈ പിൻവലിച്ചു അല്ലേ. ദേ ലുക്ക്ഡ് അറ്റ് ഈച്ച് അദർ ഇൻ അമ്യൂസ്മെന്റ്. അമേസ്മെന്റ് അല്ലേ, അത്ഭുതം, വളരെയേറെ അത്ഭുതത്തോടുകൂടി, അമേസ്മെന്റ്, വളരെയേറെ
അത്ഭുതത്തോടുകൂടി അവർ ലുക്ക് അറ്റ് ഈച്ച് അദർ എന്ന് പറഞ്ഞാൽ പരസ്പരം ആ കുട്ടികൾ നോക്കി എന്നാണ് പറയുന്നത് അല്ലെ. അവർ എന്ത് ചെയ്തു, പരസ്പരം ആ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നിരുന്നു. എന്താണ് അവരുടെ, അവർ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്, ആ മച്ചിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇപ്പൊ മിററിലേക്ക് നോക്കുമ്പോൾ സാധാരണ നമുക്കറിയാം നമ്മളുടെ രൂപം കാണാം, പക്ഷെ നമ്മൾ കൈ മിററിലേക്ക് കൊണ്ട് തട്ടി ചെയ്ത് നമ്മുടെ കൈ അതിനകത്ത് ഇറങ്ങി പോവില്ല. അപ്പൊ അതൊരു അത്ഭുത കണ്ണാടിയാണ് അല്ലെ. അപ്പൊ അവരത് ആ അത്ഭുതത്തിലാണ് കുട്ടികൾ പരസ്പരം മുഖം നോക്കിയത്, സോറി മുഖത്ത് നോക്കി നിന്നത് എന്നാണ് പറയുന്നത്. ഷാൽ വി സ്റ്റെപ്പ് ഇൻ ടു ദ മിറർ, അരുൺ ആസ്ക്ഡ് അല്ലെ. ഷാൽ വി സ്റ്റെപ്പ് ഇൻ ടു ദ മിറർ, നമ്മൾക്ക് ആ മിററിലേക്ക് ഇറങ്ങിയാലോ. സ്റ്റെപ്പ് ഇൻ ടു ദ മിറർ എന്താണ്, ആ കണ്ണാടിയിലേക്ക് നമുക്ക് ഇറങ്ങിയാലോ അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങിപ്പോയാലോ. ആര് ചോദിച്ചാണ്, അരുൺ ആസ്ക്ഡ്. അരുൺ ചോദിച്ചു, അമ്മു നൂഡഡ്സ്, നൂഡഡ് എന്ന് പറഞ്ഞാൽ തലയാട്ടുക എന്നാണ് മക്കളെ. അപ്പൊ നൂഡി എന്ന് പറയുന്നത് തലയാട്ടി, അമ്മു തലയാട്ടി നാ ശരി എന്നുള്ള അർത്ഥത്തിൽ, ആ നമുക്ക് പോകാം എന്നുള്ള അർത്ഥത്തിൽ അമ്മു എന്ത് ചെയ്തു, തലയാട്ടി. വൺ ടു ത്രീ ദേ സ്റ്റെപ്പ് ഇൻ ദ മിറർ, ആ വൺ ടു ത്രീ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ എന്ത് ചെയ്തു, ആ കാലുകൾ എന്ത് ചെയ്തു, ഒരുമിച്ചെടുത്ത് മിററിലേക്ക് വെച്ചു. ഇപ്പൊ നമ്മളെ എന്താണ് പറഞ്ഞെന്ന് മനസ്സിലായല്ലോ. നമ്മൾ പറഞ്ഞത് അരുണും അവന്റെ സഹോദരിയായ അമ്മു ഇവർ രണ്ടുപേരുമാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ കഥയിലെ അവർ എന്തു നടക്കുന്നു, ആ അവർ ഒരു ഉച്ച സമയത്ത് പുറത്ത് നല്ല മഴ പെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യാണ്, മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവർ മച്ചിലേക്ക് പോവുകയും ആ മച്ചിൽ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവരെന്ത് കണ്ടു, ആ ഒരു വലിയ മിററിനെ കണ്ടു, ഒരു വലിയ കണ്ണാടി കണ്ടു. ആ കണ്ണാടി മറ്റുള്ള വസ്തുക്കളെ പോലെ അവിടെ പൊടി പിടിച്ച് കിടന്നതായിരുന്നില്ല, പിന്നെയോ അത് വളരെ തിളക്കമുള്ളതായിരുന്നു, വളരെ വൃത്തിയുള്ളതായിരുന്നു. അങ്ങനെ അരുൺ അവന്റെ കൈ അതിലേക്ക് തൊട്ടപ്പോൾ അവന്റെ കൈ അതിലേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്തു അല്ലേ. അങ്ങനെ ആ കുട്ടികൾ തീരുമാനിക്കുകയാണെന്ന് ആ കണ്ണാടിയിലേക്ക് ഇറങ്ങിപ്പോകാമെന്ന്. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അത് നോക്കാം അല്ലേ. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് നോക്കാം അവർക്ക് എന്ത് സംഭവിച്ചു, അവർ അതിനകത്ത് പോയിട്ട് എന്താണ് കണ്ടത്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതൊരു ഫെയറി ടെയിലാണ് അല്ലേ. നമ്മൾ ഒരുപാട് ഫെയറി ടെയിൽസുകൾ കേട്ടിട്ടില്ലേ, അതുപോലുള്ള ഒരു ഫെയറി ടെയിലാണിത്. അപ്പം അതിന് എന്ത് സംഭവിച്ചു, അർണനും അമ്മൂനും എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് വൃത്തിയായിട്ട് വായിക്കുക, കോപ്പി അല്ലേ. കോപ്പി ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, മുടങ്ങാതെ കോപ്പി എഴുതുക. നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയമാണ്, വളരെ സാവധാനം, വളരെ കുറച്ച് സമയം എടുത്ത് കോപ്പി എഴുതുക, ടെക്സ്റ്റ് വൃത്തിയായിട്ട് വായിക്കുക. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ, പുതിയ വാക്കുകൾ, നിങ്ങൾ പുതിയതായിട്ട് കേട്ട വാക്കുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക. അപ്പം അടുത്തൊരു ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് കാണുന്നവരെയും നന്ദി.